നമ്മുടെ ലാലേട്ടനും മഹാനായ ആക്ടറായ ശിവാജി ഗണേശൻ സാറൊക്കെ അഭിനയിച്ച ഒരു മൂവിയാണ് ഒരു യാത്രാമൂഴി. ആ യാത്രാമൂഴി ക്ലാസിക് മൂവിയാണ് കണ്ടോ, അത്രയും നല്ല മൂവീസൊക്കെയാണ് ഇവിടെ ഷൂട്ട് ചെയ്തിരിക്കുന്നത്. ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. ശ്രീജിത്സ് വ്ളോഗിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ നിൽക്കുന്നത് പാലക്കാട് ജില്ലയിലെ അതിമനോഹരമായൊരു സ്ഥലമാണ് കൊല്ലങ്കോട്. കൊല്ലങ്കോട് നിന്നും നമ്മുടെ ഗോവിന്ദാപുരം പോകുന്ന വഴി. അപ്പോൾ ഇന്നത്തെ നമ്മുടെ ലൊക്കേഷൻ വീഡിയോയിൽ കാണിക്കുന്നത് ഒരു കിടിലൻ സ്ഥലമാണ് കേട്ടോ. പാലക്കാട് ജില്ലയിലെ അതിമനോഹരമായ ഒരു റെയിൽവേ സ്റ്റേഷനാണ് ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുന്നത്. മുതലമട റെയിൽവേ സ്റ്റേഷനാണ് കാണിക്കുന്നത്. അത് കൊല്ലങ്കോട് നിന്നും ഗോവിന്ദാപുരം പോകുന്ന വഴിയാണ് മുതലമട റെയിൽവേ സ്റ്റേഷൻ. വഴി ഞാൻ പറഞ്ഞുതരാം. സോ ഞാനിപ്പോൾ നിൽക്കുന്നത് കൊല്ലങ്കോടാണ്. കണ്ടോ, കൊല്ലങ്കോടിൻ്റെ പ്രത്യേകത ഇതാണ്, പാടങ്ങൾ. കണ്ടോ, മുഖത്താ ദൂരത്ത് പാടങ്ങളാണ്. ഇത് ഈ ഒരു കണ്ട അത് തന്നെ മാടം പോലെ കെട്ടിയിരിക്കുന്ന, രാത്രി കാവലിരിക്കാനാണ്, പന്നി ശല്യം കാര്യങ്ങൾക്കൊക്കെ ഈ മാടം കെട്ടിയിരിക്കുക. അപ്പോൾ ഇത് ഭയങ്കര ഇൻസ്റ്റാഗ്രാമിലും ഫേസ്ബുക്കിലൊക്കെ വൈറലായിട്ടുള്ളൊരു പിക്ചറാണിത്. പിന്നെ ഇത് കണ്ടോ, സീതാർകുണ്ട്. സീതാർകുണ്ട് എന്ന് പറയുന്നത് നെല്ലിയാമ്പതി മലനിരകളാണ് ഈ കാണുന്നത്. മുകളിലാണ് നമ്മുടെ നെല്ലിയാമ്പതി എന്ന് വ്യൂ പോയിൻ്റ് ഉണ്ടാവുക. ആ വ്യൂ പോയിൻറ്റ് നിന്ന് കാണുന്ന പ്രദേശം ഇതൊക്കെയാണ്. സീതാർകുണ്ട് വാട്ടർഫോൾസ് കുറേ ഉണ്ട് കേട്ടോ ഈ പ്രദേശത്ത്. പക്ഷേ ഈ ഒരു ഭംഗി കണ്ടോ, പാലക്കാടിൻ്റെ ഭംഗി അതാണ്. തെങ്ങും കുറേ കരിമ്പനകളും കണ്ടോ, കിടിലൻ കിടിലൻ ലൊക്കേഷനാണേ. അപ്പോൾ ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് മുതലമട റെയിൽവേ സ്റ്റേഷനാണ്. ഒരുപാട് സിനിമകൾ ഷൂട്ട് ചെയ്ത ഒരു ലൊക്കേഷനാണ് മുതലമട റെയിൽവേ സ്റ്റേഷൻ. അപ്പോൾ നമുക്ക് എന്തായാലും ഇവിടെ നിന്ന് മുതലമട റെയിൽവേ സ്റ്റേഷനിലേക്ക് പോകാം. ഏകദേശം കൊല്ലങ്കോട് നിന്നും മുതലമട റെയിൽവേ സ്റ്റേഷനിലേക്ക് ഏകദേശം ഒരു 10 കിലോമീറ്റർ ദൂരം ഉണ്ടാവും കേട്ടോ. 10-ൻ്റെ മുകളിലുണ്ട്. അതെ, കൊല്ലങ്കോട് ജംഗ്ഷനിൽ നിന്ന് തന്നെ ഞാൻ മുമ്പ് പോയിട്ടുണ്ട്. എൻ്റെ ചാനലിലെ വീഡിയോസ് കണ്ടാൽ അറിയാം, എൻ്റെ ചാനലിലെ ആദ്യത്തെ വീഡിയോ അതാണ്, മുതലമട റെയിൽവേ സ്റ്റേഷൻ്റെയാണ്. അപ്പോൾ എന്തായാലും നമുക്ക് അങ്ങോട്ട് പോകാം. അന്ന് വിശദമായിട്ട് എനിക്ക് പറഞ്ഞുതരാൻ പറ്റിയില്ല. സോ നമ്മൾ വിശദമായിട്ടൊരു വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ച് പോവുകയാണ്. ആക്ച്വലി നമ്മൾ ഇപ്പോഴല്ല കേട്ടോ വരേണ്ടത്, കൊല്ലങ്കോട് വരേണ്ടത് നമ്മൾ കുറച്ച് മഴക്കാലത്ത് പച്ചപ്പുള്ള സ്ഥലത്താണ്. ഈ സ്ഥലമൊക്കെ നല്ല അടിപൊളി ഭംഗിയായിരിക്കും. അതാണ് ഞാൻ അപ്പോഴേ പറഞ്ഞു, ഇൻസ്റ്റാഗ്രാമിലും ഫേസ്ബുക്കിലൊക്കെ നല്ല വൈറലായിട്ടുള്ള പിക്ചറുള്ള സ്ഥലമാണ് അതായത് ഈ മാടും ഇതും. അപ്പോൾ എന്തായാലും നമുക്ക് വിശദമായിട്ട് വേറൊരു ദിവസം വരാം കൊല്ലങ്കോട് മാത്രം കാണാനായിട്ട്. ഇപ്പോൾ നമുക്ക് മുതലമട റെയിൽവേ സ്റ്റേഷനിലേക്ക് പോകാം. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മളങ്ങനെ മുതലമട ജംഗ്ഷൻ എത്തിയിട്ടോ. നമ്മളിപ്പോൾ അതേ ലെഫ്റ്റ് തിരിഞ്ഞ് അങ്ങോട്ട് വന്നത്, ഇതിപ്പോൾ റെയിൽവേ സ്റ്റേഷൻ പോകുന്ന റോഡാണ്. മുതലമട ജംഗ്ഷനാണ് അത്. അത് ഗോവിന്ദാപുരം റോഡ് റൂട്ടിൽ നിന്ന് നമുക്ക് ലെഫ്റ്റ് തിരിഞ്ഞ് വരണം. ഇതുണ്ടോ മുതലമട റെയിൽവേ സ്റ്റേഷൻ, 5.5 കിലോമീറ്റർ ഉണ്ട്. അപ്പോൾ എല്ലാവരും വിചാരിക്കും മുതലമട റെയിൽവേ സ്റ്റേഷൻ അടുത്ത് തന്നെയാണ്. നല്ല മുതലമട ജംഗ്ഷനിൽ നിന്ന് ഏകദേശം 5.2 കിലോമീറ്റർ ദൂരമുണ്ട് ഉള്ളിലേക്ക്. അപ്പോൾ നമുക്കെന്തായാലും ഉള്ളിലേക്ക് പോവാം അല്ലേ നേരെ ഫ്രണ്ട്സ്. അപ്പോൾ ഞാൻ മുതലമട സ്റ്റേഷനിലേക്ക് പോകുന്ന വഴി ഇതിൻ്റെ ഇടയിൽ ഒരു ഭംഗിയുള്ളൊരു സ്ഥലം കണ്ടപ്പോൾ നിർത്തിയതാട്ടോ. ഇത് കണ്ടോ, ഇവിടുത്തെ ഒരു പ്രത്യേകതയാണ്, ഇവിടുത്തെ മണ്ണിന് ഒരു കറുത്ത കളറാണ്, ബ്ലാക്ക് സോയിലാണ്. ഈ ഒരു നമ്മുടെ പാലക്കാട് ചിറ്റൂർ കൊല്ലങ്കോട് ഭാഗങ്ങളിലൊക്കെ മണ്ണിനൊരു പ്രത്യേക തമിഴ്നാടിൻ്റെ ഒരു ശൈലിയാണ് ഇവിടെ. പിന്നെ ഇവിടെ എന്താ വെച്ചാൽ നമ്മുടെ മുതലമട, മുതലമടയുടെ മാംഗോ സിറ്റി ഒക്കെ എന്നാണ് അറിയപ്പെടുക. കണ്ടോ, ഒക്കെ മാവുകളാണ്, നിറച്ച് മാവുകൾ, പല തരത്തിലുള്ള മാവും തൈകളൊക്കെ ഇവിടെ വന്നാൽ കിട്ടും. അപ്പോൾ ഒരുപാട് പ്രത്യേകതകളുണ്ട് കേട്ടോ. നമുക്ക് കൊല്ലങ്കോടിനുണ്ട്, കൊല്ലങ്കോടിൻ്റെ ഭംഗി ഞാൻ കാണിച്ചു തരാം വിശദമായിട്ടൊരു വീഡിയോയിൽ. അപ്പോൾ ഞാൻ മുതലമട വന്നപ്പോൾ ഇതെല്ലാം കാണിച്ചു തന്നാണ് വരുന്ന വഴിക്ക്. കണ്ടോ, മാങ്ങ സീസണാണ്. കണ്ടോ, നിറച്ച് മാവുകളാണ് വരുന്ന വഴിക്ക്. മാങ്ങ തോട്ട, മാവിൻ തോട്ടങ്ങൾ വേറെ ഉണ്ട് കേട്ടോ. ഇത് ജസ്റ്റ് ഒരു സൈഡിൽ ഞാൻ കണ്ടപ്പോൾ നിർത്തി കാണിച്ചു തന്നാണ്. സോ ഇതാണ് മാംഗോ സിറ്റി എന്ന് പറയുന്ന മുതലമട. അപ്പോൾ നമുക്ക് മുതലമട റെയിൽവേ സ്റ്റേഷനിലേക്കുള്ള യാത്ര തുടരാം. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മളങ്ങനെ മുതലമട റെയിൽവേ സ്റ്റേഷൻ എത്തിയിട്ടോ. ഇതേ അവിടെ നിന്നാണ് നമ്മൾ വന്നത്. അപ്പോൾ അവിടെ വണ്ടി വെച്ചിട്ട് നമുക്ക് ഉള്ളിലേക്കൊന്ന് പോയി നോക്കാം. ഇതാണ് സ്റ്റേഷൻ്റെ ഫ്രണ്ട്. ഫ്രണ്ട്സ്, ഞാനങ്ങനെ മുതലമട റെയിൽവേ സ്റ്റേഷൻ എത്തിയിട്ടോ. കിടിലൻ കിടിലൻ റെയിൽവേ സ്റ്റേഷനായ മുതലമട, അത് കണ്ടോ, ഫുൾ ഓഫ് എന്താ പറയുക, പേരാളികളാണ് ഇവിടെ മൊത്തം. എന്ത് ഭംഗിയറി കാണാൻ, കിളികളുടെ ആ സൗണ്ടും അതൊക്കെയാണ് ഈ സ്റ്റേഷൻ്റെ പ്രത്യേകത. വളരെയധികം പ്രത്യേകതകളുള്ള ഒരു സ്റ്റേഷനാട്ടോ മുതലമട. അപ്പോൾ ഞാൻ അതിൻ്റെ ഉള്ളിലേക്ക് പോയി. ഇവിടെയാണ് നമ്മുടെ ദിലീപേട്ടൻ്റെ വെട്ടം, നമ്മുടെ ലാലേട്ടൻ്റെ ഒരു യാത്രാമൊഴി, പിന്നെ മമ്മൂക്കാൻ്റെ മേഘം, അങ്ങനെ ഒരുപാട് സിനിമകൾ ഷൂട്ട് ചെയ്ത ഒരു ലൊക്കേഷനാണ് ഈ റെയിൽവേ സ്റ്റേഷൻ. അപ്പോൾ ഞാൻ എന്തായാലും സീൻസ് ഇവിടെ പറഞ്ഞുതരാം. നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള റെയിൽവേ സ്റ്റേഷൻ മൊത്തം കാണിച്ചു തരാം കേട്ടോ. അപ്പോഴേ നമ്മളങ്ങനെ അവിടെ നിന്ന് ഇങ്ങനെ ബ്രിഡ്ജ് വഴി, ബ്രിഡ്ജ് കയറി ഇങ്ങനെ ഇപ്പുറത്തെത്തിയിട്ട് ഈ സൈഡെത്തി, സെക്കൻഡ് പ്ലാറ്റ്ഫോം എത്തി. ഇത് കണ്ടോ മുതലമട, ഇതാണ് മുതലമട സ്റ്റേഷൻ. എന്ത് ഭംഗിയാണ് കാണാനല്ലേ. ഇവിടെ ട്രെയിൻ നിർത്തിയിട്ടുണ്ട് കേട്ടോ അപ്പുറത്ത്, അതെനിക്ക് കാണാൻ സാധിച്ചു. ഭാഗ്യത്തിന് സ്റ്റേഷനിൽ നമുക്കൊരു ട്രെയിൻ കാണാൻ സാധിച്ചു, ഒരു പാസഞ്ചർ ട്രെയിനാണത്. സോ അതിവിടെ നിർത്തിയിട്ടുണ്ട്. സോ ഇതാണ്, ഇത് കണ്ടോ ആലുകൾ കണ്ടോ, മൊത്തം പേരാലികളാണ്, വള്ളിയും നിറഞ്ഞ്
എന്ത് ഭംഗിയത് കാണാനറിയോ സൂപ്പർ ലൊക്കേഷനാണ് അപ്പോൾ ഇവിടെ ഷൂട്ട് ചെയ്ത നമ്മുടെ വെട്ടം യാത്ര ഒരു യാത്രാമൊഴി മേഘം എന്നീ സിനിമകളിലെ സീൻസ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം ദേ ഈ ഒരു ഭാഗത്തായിട്ടാണ് അത് ഷൂട്ട് ചെയ്തിരിക്കുന്നത് അപ്പോൾ ഞാൻ അത് പറഞ്ഞുതരാം അപ്പോൾ ഫ്രണ്ട്സ് നമ്മുടെ വെട്ടം ദിലീപേട്ടൻ്റെ വെട്ടം എന്നുള്ള സിനിമയിൽ ഇവിടുത്തെ സീൻ ഏതാണെന്ന് വെച്ചാൽ നമ്മുടെ ദിലീപേട്ടൻ ഒരു മാല മോഷ്ടിക്കാനാണല്ലോ വരുന്നത് അപ്പോൾ ആ ഒരു മാലയ്ക്ക് വേണ്ടി ആ പെൺകുട്ടിയുടെ കയ്യിലാണ് മാല ഉണ്ടാവുക അപ്പോൾ രണ്ടുപേരും കൂടി യാത്ര ചെയ്ത് രാവിലെ ആകുമ്പോൾ ദിലീപേട്ടൻ പെട്ടെന്ന് നിൽക്കുമ്പോൾ ഈ പെൺകുട്ടിയെ കാണില്ല അപ്പോൾ ഈ പെൺകുട്ടിയുടെ കഥാപാത്രം പോയി വെള്ളമെടുക്കാൻ പോയിട്ടുണ്ടാവും അപ്പോൾ ദിലീപേട്ടൻ പുറത്തേക്ക് നോക്കുമ്പോൾ അങ്ങനെ ഓടി വരുന്നുണ്ടാവും അത് ഏകദേശം ഈ സൈഡിൽ നിന്നാട്ടോ അങ്ങനെ ഓടി വരുന്നത് ചിത്രീകരിച്ചിരിക്കുന്നത് അപ്പോൾ ഇവിടെ വേറൊരു കാര്യമുണ്ട് ഇവിടെ ഈ പ്ലാറ്റ്ഫോം ഇപ്പോൾ പുതിയതായിട്ട് വന്നതാണ് പണ്ട് ഈ പ്ലാറ്റ്ഫോമിൻ്റെ ഇത് ഇല്ല അപ്പോൾ 2008 ഇവിടെ ഈ ഒരു മീറ്റർ ഗേജ് ബ്രോഡ് ഗേജ് ആക്കാൻ വേണ്ടിയിട്ട് അടച്ചത് പൊള്ളാച്ചി പാലക്കാട് ലൈൻ അടച്ചത് അതിനുശേഷം 2015 തുറന്നത് അപ്പോഴാണ് സ്റ്റേഷൻ ഇങ്ങനെ പ്ലാറ്റ്ഫോമൊക്കെ പുതുതായിട്ട് വന്നത് സോ ആ ഒരു സീനിൽ ഇങ്ങനെ ബാക്കിൽ ഓടും ആ കുട്ടി ഇങ്ങനെ ഓടുന്നത് ഇവിടെ നിന്നാണ് ഇവിടെ നിന്ന് ഇങ്ങനെ ഓടി വരും അപ്പോൾ ദിലീപേട്ടൻ വാ വാ വേഗം വാ ഓ ഇവൾ ദീപശിഖ പിടിച്ച് ഓടുന്ന പോലെ ഉണ്ടല്ലോ എന്നുള്ള ഒരു ഫണ്ണി സീൻ എന്നിട്ട് അതിലിറക്കം അത് ഇത്രയും തമാശയുള്ളൊരു മൂവി കേട്ടോ വെട്ടം ഇത്രയും ഭംഗിയായിട്ടുള്ള പ്രിയദർശൻ സാറ് 2004 അത് പുറത്തിറങ്ങിയത് പ്രിയദർശൻ സാറാണ് ഡയറക്ഷൻ ചെയ്തത് സോ ആ ഒരു സീനിൽ അങ്ങനെ പോയി അവിടെ പോയിട്ട് ഇങ്ങനെ പിടിച്ച് കയറ്റാൻ പറ്റില്ല അത്രയും സ്പീഡിലാവും ട്രെയിൻ അങ്ങോട്ടാണ് പോകുന്നത് അതിൽ ഈ പേരാളികളൊക്കെ വിശദമായിട്ട് കാണിക്കുന്നുണ്ട് ആ ഒരു സീനിൽ സോ അത് പോയി അവസാനം ദിലീപേട്ടൻ ഇവിടെ തന്നെ ഇറക്കി അടങ്ങും എന്ന് പറഞ്ഞിട്ട് ചാടും ചാടിയിട്ട് ഒരു കലം വെച്ചിട്ട് തലയിൽ കലം വെച്ചിട്ട് ഒരാൾ പോകുന്നുണ്ട് ആ കലത്തിലുള്ളത് മൊത്തം അയാളുടെ തലയിൽ കൂടെ പോകും അയാളുടെ നിന്ന് അടിയും കിട്ടും ദിലീപേട്ടൻ ആ ഒരു ഫണ്ണി ആയിട്ടുള്ള സീൻ അപ്പോൾ സ്റ്റേഷൻ മാഷ് അവിടെ ഫ്ലാഗ് കോടി പിടിച്ച് നിൽക്കുന്നുണ്ടാവും അയാൾ ചോദിക്കും താൻ അയാൾ ആരോ അല്ലേ എന്നൊക്കെ ചോദിക്കും അപ്പോൾ ആ ഒരു ഫണ്ണി ആയിട്ടുള്ള തമാശ സീൻ ഉണ്ടാവും അതൊക്കെ പ്രിയദർശൻ സാറിന് ഇത്തരൊരു ക്ലാസിക് മൂവി ഷൂട്ട് ചെയ്യാൻ പറ്റുള്ളൂ അതും ഇത്തരത്തിലൊരു ഭംഗിയുള്ളൊരു ലൊക്കേഷനിൽ സൂപ്പർ ലൊക്കേഷനാണ് മുതലമട സോ അത് ഷൂട്ട് ചെയ്തിരിക്കുന്നത് ഇവിടെ വെച്ചിട്ടാണ് ഫ്രണ്ട്സ് ഈ സ്റ്റേഷനിലൂടെ നടക്കാൻ എന്ത് കാം ആൻഡ് പീസ്ഫുൾ പ്ലേസ് അറിയോ സത്യം ഇവിടെ വന്നാൽ നമുക്ക് ഭയങ്കര ഒരു മനസമാധാനം പീസ് ഓഫ് മൈൻഡ് കിട്ടും അത്രയും ഭംഗിയും ആ ഒരു പക്ഷികളുടെ സൗണ്ടും എല്ലാം ഈ പേരാളികൾ തന്നെയാണ് ഈ സ്റ്റേഷനെ ഒരു വൺ ഓഫ് ദ മോസ്റ്റ് ബ്യൂട്ടിഫുൾ സ്റ്റേഷൻസ് ഇൻ ഇന്ത്യ ആക്കുന്നത് കേട്ടോ ഈ പേരാളികളുടെ ഭംഗിയാണ് പിന്നെ പ്രകൃതി ഭംഗി ഒരുപാടുള്ളൊരു സ്ഥലമാണ് മുതലമട ഞാൻ എപ്പോഴേ കാണിച്ചു തന്ന പോലെ അപ്പോൾ എല്ലാം കൊണ്ടും ഒരു അടിപൊളി സ്റ്റേഷനാണ് ഇത് അപ്പോൾ ഫ്രണ്ട്സ് ഞാൻ എപ്പോഴേ പറഞ്ഞ മാതിരി ഇവിടെ നിൽക്കുമ്പോൾ നല്ല പോസിറ്റീവ് എനർജി ആട്ടോ ഈ വെട്ടം എന്നുള്ള സിനിമയിൽ നമ്മുടെ ദിലീപേട്ടൻ്റെ ഒരു സോങ് ഉണ്ട് ഇല്ലത്തെ കല്യാണത്തിന് അത് മൊത്തം ഈ റൂട്ട് തന്നെ കേട്ടോ ഇത് ആക്ച്വലി ഈ റെയിൽവേ സ്റ്റേഷൻ പാലക്കാട് നിന്നും പൊള്ളാച്ചി പോകുന്ന വഴിയാണ് ഈ ലൈൻ അതാണ് ഞാൻ എപ്പോഴേ പറഞ്ഞത് മീറ്റർ ഗേജ് ബ്രോഡ് ഗേജ് പിന്നീട് ആക്കിയതാണ് സോ എന്താ പറയുക അമൃത എക്സ്പ്രസ്സൊക്കെ ഈ വഴിയാണ് പോവുക അപ്പോൾ ആ ഒരു പാട്ട് മൊത്തം വെട്ടം സിനിമയിലെ ഇല്ലത്തെ കല്യാണത്തിന് എന്നുള്ള പാട്ട് മൊത്തം അതിൻ്റെ സീൻസ് എല്ലാം ഷൂട്ട് ചെയ്തിരിക്കുന്നത് ഈ ഒരു പാലക്കാട് പൊള്ളാച്ചി റൂട്ടിൽ തന്നെ കേട്ടോ ഫുൾ ഷൂട്ട് ചെയ്തിരിക്കുന്നത് അത് ആ വഴി പോകുന്നതാണ് രണ്ട് പ്ലാറ്റ്ഫോം ഉണ്ട് ഇവിടെ സോ എന്തായാലും അടുത്ത സിനിമ ഏതാണെന്ന് വെച്ചാൽ നമ്മുടെ ഒരു യാത്രാമൊഴി നമ്മുടെ പ്രതാപ് പോത്തൻ സാറ് 1997 സംവിധാനം ചെയ്ത് പുറത്തിറങ്ങിയ നമ്മുടെ ലാലേട്ടനും മഹാനായ ആക്ടറായ ശിവാജി ഗണേശൻ സാറൊക്കെ അഭിനയിച്ച ഒരു മൂവിയാണ് ഒരു യാത്രാമൊഴി ആ യാത്രാമൊഴി ക്ലാസിക് മൂവിയാണ് കണ്ടോ അത്രയും നല്ല മൂവീസൊക്കെയാണ് ഇവിടെ ഷൂട്ട് ചെയ്തിരിക്കുന്നത് അതിൽ ക്ലൈമാക്സ് സീൻ നമ്മുടെ ലാലേട്ടൻ്റെ അച്ഛനാണല്ലോ ആക്ച്വലി ആ കഥയിൽ പെരിയോരെന്ന് പറയുന്ന ശിവാജി ഗണേശൻ സാറിൻ്റെ കഥാപാത്രം അപ്പോൾ അവസാനം ആളെ വണ്ടി കയറ്റാൻ വരുന്നത് ലാലേട്ടൻ എല്ലാം അറിഞ്ഞിട്ടാണ് വരുന്നത് അത് ഷൂട്ട് ചെയ്തിരിക്കുന്നത് ഇവിടെ വെച്ചിട്ടാണ് വണ്ടി കയറ്റാൻ വന്ന് വണ്ടിക്ക് ആളെ വണ്ടി കയറ്റാൻ വേണ്ടി നിർത്തും ട്രെയിനിൻ്റെ ഒരു ബാക്ക്ഗ്രൗണ്ട് അത് ഈ പ്ലാറ്റ്ഫോമിലാണ് തോന്നുന്നു ബാക്ക്ഗ്രൗണ്ട് ഉണ്ട് ഈ അവസാനം പറയും പെരിയോരുടെ അടുത്ത് പെരിയോര് പറയും നിൻ്റെ അച്ഛൻ ആരാണെന്ന് അറിയണോ ആ അച്ഛൻ ഞാനാണ് എന്നെ കൊന്നോ എൻ്റെ പകരം വീട്ടാൻ അതേ വഴിയുള്ളൂ അങ്ങനെയെങ്കിലും എനിക്കൊരു മനസമാധാനം ഉണ്ടാകട്ടെ എന്ന് പറയുമ്പോൾ ലാലേട്ടൻ പറയും എൻ്റെ അച്ഛൻ അങ്ങയുടെ മകനാവാനുള്ള യോഗ്യത എനിക്കില്ല ആ ഒരു അങ്ങനെ ഉള്ള ആളല്ല ഞാൻ സോ എൻ്റെ അച്ഛൻ അല്ല എന്ന് ഞാൻ വിശ്വസിച്ചോളാം എന്ന് മോഹൻലാൽ സ്വയം സമാധാനിക്കും അവസാനം കൊല്ലാൻ വന്നാട്ടോ അതുകൊണ്ട് ഭയങ്കര ദേഷ്യമുണ്ട് പക്ഷേ ഈ പെരിയോരുടെ ആ ഒരു സ്വഭാവം കാരണം മോഹൻലാൽ എല്ലാം ക്ഷമിക്കുകയാണ് സോ അത്രയും ഇഷ്ടമാണ് സ്നേഹമാണ് രണ്ടുപേരും തമ്മിലായി അപ്പോൾ അത് കാരണം ക്ഷമിക്കുന്ന ആ ഒരു ഡയലോഗ് ഫുൾ ഡയലോഗും ഷൂട്ട് ചെയ്തിരിക്കുന്നത് ഏകദേശം 5 ഉണ്ട് ആ ക്ലൈമാക്സ് സീൻ ആ സീൻ ഫുൾ ഷൂട്ട് ചെയ്തിരിക്കുന്നത് ഇവിടെ വെച്ചിട്ടാണ് എന്നിട്ട് പെരിയോരെ ട്രെയിൻ കയറ്റും ട്രെയിൻ കയറ്റിയിട്ട് അങ്ങനെ പോകുന്ന ആ ഒരു സീൻ ട്രെയിൻ എടുത്ത് പോകുമ്പോൾ നാന്താണ്ട ഉങ്ക അപ്പ
എന്ന് പെരിയൊരു കരയും ഭയങ്കരമായിട്ട് കരഞ്ഞ് ഭയങ്കര സെൻറ്റിമെൻ്റൽ ആയിട്ടുള്ളൊരു സീനാട്ടോ അത്. അപ്പോൾ അതിങ്ങനെ കരഞ്ഞ് പോകുന്നത് ഇങ്ങോട്ടാണ്. അതിൽ ലാലേട്ടൻ നിൽക്കുന്നതിൽ ബാക്ക്ഗ്രൗണ്ടായിട്ട് ഈയൊരു പേരാലി കാണിക്കുന്നുണ്ട് കേട്ടോ, അതും കാണിക്കുന്നുണ്ട്. അവസാനം എന്നിട്ട് നെടുമുടി മേണിച്ചേട്ടൻ വരും നടന്നിട്ട്, നടന്ന് വന്ന് ആ ഒരു രംഗം മോഹൻലാൽ അരയിൽ പെരിയോരെ കൊല്ലാൻ വന്ന കത്തിയെടുത്ത് അപ്പുറത്തേക്ക് എറിയുന്ന കുത്തി നിർത്തും, എറിഞ്ഞിട്ട് ആ ഒരു സീൻ ഫുൾ ഷൂട്ട് ചെയ്തിരിക്കുന്നത് ഇവിടെ വെച്ചിട്ടാണ്. അതോടുകൂടി ആ സിനിമ അവസാനിക്കുകയാണ്. ആ അപ്പോൾ ആ സിനിമയുടെ ക്ലൈമാക്സ് രംഗം ചിത്രീകരിച്ചത് ഇവിടെയാണെന്ന് അറിയുമ്പോൾ അല്ലേ അടിപൊളി കേട്ടോ. അപ്പോൾ ആ സിനിമ ആ സിനിമയിലെ ആ സീനും ഷൂട്ട് ചെയ്തിരിക്കുന്നത് ഈ സ്റ്റേഷനിലാണ്. നിങ്ങളെ പോലുള്ള ഒരാളുടെ മകനാകാനുള്ള ഭാഗ്യം എനിക്കില്ല. എന്റെ മനസ്സിലുള്ള ആ വൃത്തികെട്ട അച്ഛനാകാൻ പിരിയവർക്കും കഴിയും. ആ പോയതാണ് എന്റെ അച്ഛൻ. ഒരു യാത്ര മൊഴി എന്നുള്ള ആ സിനിമയിൽ നമ്മുടെ ഒരു ട്രെയിൻ വന്ന് ഇങ്ങനെ നിർത്തും, എന്നിട്ടാണ് നമ്മുടെ പെരിയോര് ആ ട്രെയിൻ നിന്ന് ആദ്യമായിട്ട് ആ നാട്ടിൽ വന്ന് ഇറങ്ങും. എന്നിട്ട് ആളെ കൂട്ടിക്കൊണ്ടുപോകാൻ ഒരാൾ വന്നിട്ടുണ്ടാവും. എന്നിട്ട് ആ മുതലമട സ്റ്റേഷനിൽ എഴുതി കാണിക്കുന്നുണ്ടാവും. ആ എഴുതി കാണിച്ച് അങ്ങനെ അവർ പുറത്തേക്ക് പോകുന്ന ആ ഒരു സീൻ ഷൂട്ട് ചെയ്തിരിക്കുന്നത് ഇവിടെ വെച്ചിട്ടാണ് ഫ്രണ്ട്സ്. അപ്പോൾ ഇവിടെ ഷൂട്ട് ചെയ്ത വേറൊരു മൂവിയാണ് നമ്മുടെ പ്രിയദർശൻ സാർ സംവിധാനം ചെയ്ത 1999 പുറത്തിറങ്ങിയ ദിലീപേട്ടനൊക്കെ അഭിനയിച്ച മേഘം. മേഘം എവർഗ്രീൻ ഹിറ്റാണല്ലോ, എല്ലാവർക്കും ഇഷ്ടപ്പെട്ട തനി നാടൻ ഭംഗിയാണല്ലോ. അപ്പോൾ മേഘത്തിൻ്റെ ഒരു പ്രധാനപ്പെട്ട ലൊക്കേഷനാണ് ഇവിടെ. ക്ലൈമാക്സ് സീൻ ഷൂട്ട് ചെയ്തിരിക്കുന്നത് ഇവിടെ വെച്ചിട്ടാണ്. നമ്മുടെ മമ്മൂട്ടി മമ്മൂക്കായും മമ്മൂക്കങ്ങനെ വരും നടന്നു വന്ന്. അന്ന് ഇവിടെ ഞാൻ പറഞ്ഞല്ലോ പ്ലാറ്റ്ഫോം ഉണ്ടായിരുന്നില്ല. അപ്പോൾ നടന്നു വന്ന് ആൾ ലോഡൊക്കെ എടുത്ത് വരും. അപ്പോഴേക്കും ഇവിടെ ദിലീപേട്ടൻ്റെ നായികയും നമ്മുടെ KPC ലളിത ചേച്ചിയും ഒക്കെ നിൽക്കുന്നുണ്ടാവും. അവരെല്ലാം അപ്പോൾ ഞങ്ങൾ സാറിനോട് തെറ്റ് ചെയ്തു എന്ന് പറഞ്ഞ് ദിലീപേട്ടൻ കാല് പിടിക്കുന്നതും അത് മുകളിൽ നിന്നൊക്കെ എടുത്തിട്ടുണ്ട് കേട്ടോ. ഈ പേരാളികൾ അതിൽ കാണാൻ സാധിക്കും. മുകളിൽ നിന്നൊക്കെ വെച്ച് ഷൂട്ട് ചെയ്തിട്ടുണ്ട് ആ രംഗം. എന്നതിന് ശേഷം അപ്പോൾ നമുക്ക് പറയാം എനിക്ക് കുഴപ്പമില്ല, എങ്കിലും നിങ്ങൾ നന്നായിരിക്കട്ടെ, എൻ്റെ മനസ്സെപ്പോഴും ഉണ്ടാകും, കല്യാണത്തിൽ പങ്കെടുക്കാൻ പറ്റിയില്ല, എൻ്റെ മനസ്സ് ഇവിടെ ഉണ്ടാവും എന്ന് പറയുന്ന ആ ഒരു സീൻ അതിൽ. എന്നിട്ട് അതിന് ശേഷം നമുക്ക് കയറാൻ വേണ്ടി പോകുമ്പോൾ നമ്മുടെ ഇതിലേതോ ഒരു പേരാലിൻ്റെ മരത്തിലാട്ടോ നമ്മുടെ സൈഡിലാണ് നമ്മുടെ കൊച്ചിനെയ്സൊക്കെ ഇരിക്കുന്നുണ്ടാവും. ആ ഒരു സീനും ഷൂട്ട് ചെയ്തത് ഇവിടെ വെച്ചിട്ടാണ്. അതിന് ശേഷം നമ്മുടെ ഷൺമുഖം എന്നുള്ള കഥാപാത്രം, നമ്മുടെ ശ്രീനിവാസൻ ചേട്ടൻ്റെ ഫണ്ണിയായിട്ടുള്ളൊരു കഥാപാത്രമല്ലേ ഷൺമുഖം, ഒരിക്കലും മറക്കാൻ പറ്റില്ല അതിലത്തെ പാട്ട് മാർഗഴിയേ മല്ലിക എന്നുള്ള പാട്ട്. അതെ, അതിൽ ഡാൻസും മമ്മൂക്കാൻ്റെ ശ്രീനിവാസൻ ചേട്ടൻ്റെയൊക്കെ ഡാൻസും ഒരിക്കലും മറക്കാൻ പറ്റില്ല കേട്ടോ അതിൽ. അപ്പോൾ അതിൽ അങ്ങനെ വന്ന് ഇവിടെ ശ്രീനിവാസൻ ചേട്ടൻ വന്ന് മമ്മൂക്കാനോട് പറയും, അപ്പം അവിടുക്ക നമുക്ക് രണ്ട് പേരൊക്കെ കിട്ടിയില്ലല്ലേ ആ പെണ്ണിനെ എന്ന് പറയുമ്പോൾ ആ പെൺകുട്ടിയെ നമുക്ക് രണ്ടുപേരെയും കിട്ടിയില്ല. അപ്പോൾ ഇന്ത്യൻ പ്രസിഡൻ്റായ KR നാരായണന് പെൺകുട്ടിയെ കിട്ടിയത് ബർമയിൽ നിന്നാണ്. ഇന്ത്യൻ പ്രധാനമന്ത്രിയായ രാജീവ് ഗാന്ധിക്ക് പെൺകുട്ടിയെ കിട്ടിയത് നമ്മുടെ ഇറ്റലിയിൽ നിന്നാണ്, സോണിയാഗാന്ധി. അപ്പോൾ അങ്ങനെ എല്ലാവർക്കും അപ്പോൾ അതിൻ്റേതായ ഒരു സ്ഥലത്ത് വെച്ചിട്ടുണ്ടാവും എന്ന് പറഞ്ഞ് അങ്ങനെ യാത്രയാവും. ആ യാത്രയാവുമ്പോൾ കൈ കാണിക്കും, കൈ കാണിക്കുന്ന കറക്റ്റ് ഈ ബാക്ക്ഗ്രൗണ്ടിലാണ് കണ്ടാവും. കൈ കാണിച്ച് അവസാനം ഫിലിം പോയി അങ്ങനെ അവസാനം എഴുതി അവസാനിപ്പിക്കുന്ന ആ സീൻ, ആ സിനിമ കഴിയുന്ന ആ ഒരു സീനും. അപ്പോൾ അവിടെ നിന്ന് എല്ലാവരും ഇങ്ങോട്ട് തിരിച്ച് മമ്മൂക്കാനെ ചാറ്റ കാണിക്കും. ആ ഒരു സീൻ ഷൂട്ട് ചെയ്തിരിക്കുന്നതും ഇവിടെ വെച്ചിട്ടാണ്. വിവാഹത്തിന് പങ്കെടുക്കാൻ നിവൃത്തിയില്ലല്ലോ, എന്നാലും എൻ്റെ മനസ്സും അനുഗ്രഹമൊക്കെ അവിടെയുണ്ട്. കൊടുക്കം നമുക്ക് രണ്ടുപേർക്കും കിട്ടിയില്ലല്ലേ. നമ്മുടെ മോഹൻലാലിന് വധുവാകാൻ മദുരാശിയിൽ ഒരു സുചിത്ര കാത്തി. ഓ, ഈ ഒരു സ്റ്റേഷനിലൂടെ അങ്ങനെ നടക്കാൻ സുഖം കേട്ടോ, നല്ല കാറ്റും ഭംഗിയും കുറഞ്ഞു പോരായി നടക്കുന്നു ഞാൻ. സോ ഇവിടെ ഷൂട്ട് ചെയ്ത വേറെ മൂവീസ്, ഇപ്പോൾ ഞാൻ പറഞ്ഞതൊന്നല്ലാത്ത മൂവീസ് ഒരു ഇന്ത്യൻ പ്രണയകഥ അവിടെ ഷൂട്ട് ചെയ്യുന്നുണ്ടെന്നാണ് പറയുന്നത്. പിന്നെ ഇപ്പോൾ ഇവിടെ അടുത്തുള്ള ആളുകളോട് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞത് വിനീത് ശ്രീനിവാസിൻ്റെ ഒരു മൂവി കൂടി ഇവിടെ റീസെൻ്റായിട്ട് ഷൂട്ട് ചെയ്തിട്ടുണ്ട്. സോ എന്തായാലും വേറെ ഏതെങ്കിലും മൂവീസ് നിങ്ങൾക്ക് പ്രേക്ഷകർക്ക് വേറെ ഏതെങ്കിലും മൂവീസ് ഇവിടെ ഷൂട്ട് ചെയ്തു എന്ന് അറിയുന്നുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ബോക്സിൽ ഇടണേ. സോ എനിക്കറിയാവുന്നത് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തന്നു, അത്രയേ ഉള്ളൂ. അപ്പോൾ അതൊക്കെയാണ് മുതലമട റെയിൽവേ സ്റ്റേഷനിലെ വിശേഷങ്ങൾ. അപ്പോൾ എന്തായാലും കാഴ്ചകളെല്ലാം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. മുതലമട റെയിൽവേ സ്റ്റേഷൻ കാഴ്ചകൾ ഞാൻ വിശദമായിട്ട് ഈ കൊല്ലങ്കോടും വേറെ സ്ഥലങ്ങളൊക്കെ കാണിച്ചു തരാം കേട്ടോ. മുതലമട അടുത്ത് ചുള്ളിയാർ ഡാമുണ്ട്, മീൻകര ഡാമുണ്ട്, ഒരുപാട് സ്ഥലങ്ങളുണ്ട് കൊല്ലങ്കോട്. അപ്പോൾ അതെല്ലാം വിശദമായിട്ട് വേറൊരു വീഡിയോയിൽ കാണിച്ചു തരാം. ഒരുപാട് ഷൂട്ടിംഗ് ലൊക്കേഷൻസും ഉണ്ട്, അപ്പോൾ വിശദമായിട്ട് ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ഈ വീഡിയോ ഇവിടെ വെച്ച് വൈൻഡ് അപ്പ് ചെയ്യണേ. ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ അമർത്തുക, എല്ലാ സംഭവങ്ങളും ചെയ്യുക. അടുത്തുള്ള ബെല്ലൈക്കൺ അമർത്തി കഴിഞ്ഞാൽ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് ഓട്ടോമാറ്റിക്കായിട്ട് എൻ്റെ ചാനലിലിടുന്ന വ്യത്യസ്തമായ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് ഓട്ടോമാറ്റിക്കായിട്ട് ലഭിക്കുന്നതായിരിക്കും. സോ എല്ലാ സംഭവങ്ങളും ചെയ്യാം, മാക്സിമം ഷെയർ ചെയ്യുക, ഫ്രണ്ട്സുമായിട്ടൊക്കെ ഷെയർ ചെയ്യാൻ മറക്കരുത് വീഡിയോസ്. സോ എല്ലാ സംഭവങ്ങളും ഇവിടെ ചെയ്യുക. അപ്പോൾ എന്തായാലും അടുത്ത ഒരു അടിപൊളി ഷൂട്ടിംഗ് ലൊക്കേഷൻ വീഡിയോ ആയിട്ട് ഞാൻ ഉടൻ വരുന്നതായിരിക്കും. അതുവരേക്കും ഗുഡ് ബൈ.